നമ്മുടെ ഖുർആൻ പരമ്പരയിൽ ഹൂദ് എന്ന 11-ാം അധ്യായത്തിലെ 7 വാക്യങ്ങളാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. ഇനി 8-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 8. ഒരു നിശ്ചിത അവധി വരെ അവരിൽ നിന്ന് ശിക്ഷ നാം അകറ്റി നിർത്തിയാൽ അതിനെ തടഞ്ഞു നിർത്തുന്നത് എന്താണ് എന്ന് അവർ ചോദിക്കും. അവർ അറിഞ്ഞിരിക്കട്ടെ, ശിക്ഷ വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്ന് തട്ടി തിരിക്കപ്പെടുന്നതല്ല, തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ അവരിൽ അനുഭവപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ മക്കാരെ ശിക്ഷ പറഞ്ഞ് നിരന്തരമായിട്ട് പേടിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തത്. ഇത് കഴിഞ്ഞ അധ്യായത്തിലും അതിനു മുമ്പുള്ള പല അധ്യായങ്ങളിലും നമ്മൾ കണ്ടു. അങ്ങനെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പൂർവീകരുടെ കെട്ടുകഥകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ശിക്ഷ ഇറക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു ദൃഷ്ടാന്തങ്ങൾ പലതും അവർ ആവശ്യപ്പെട്ടു, അതൊന്നും കാണിക്കാൻ കഴിയാതെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ എന്നാൽ പിന്നെ ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ശിക്ഷ ഇറക്കാൻ നേരമായിട്ടില്ല, അത് കുറച്ച് കഴിയും, അത് നീട്ടിത്തരും, നിങ്ങൾക്ക് പിന്നെ വരും, പിന്നെ അങ്ങനെ തരും, ഇങ്ങനെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മുട്ടുന്യായം പറഞ്ഞ് മുഹമ്മദ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നപ്പോൾ, മുഹമ്മദിൻ്റെ അള്ളാഹു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നപ്പോൾ, അവർ വീണ്ടും ശക്തമായ വെല്ലുവിളി എന്നോണം മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അത്ര താമസം, ഞങ്ങളിവിടെ റെഡിയാണ് ശിക്ഷ അനുഭവിക്കാൻ, അങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി കാണിക്കുക, എന്താ അത്ര താമസം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ പരിഹാസം അവർ മുഴക്കിയപ്പോൾ അതിന് വീണ്ടും ഞഞ്ഞ പിഞ്ഞ എന്ന് മറുപടി പറയുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താ പറയുന്നത്? എന്താണ് തടസ്സം ശിക്ഷ ഇറക്കുന്നതിന് എന്ന് അവരതാ ചോദിക്കുന്നു. അവരോട് പറഞ്ഞാളാ അവർക്ക് ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും, അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ വരാടിരിക്കില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുക മാത്രമാണ് ഇവിടെ ചെയ്തത്. എന്നാൽ നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പലതവണ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, മക്കയിൽ യാതൊരു ശിക്ഷയും ആകാശത്തു നിന്നോ പാതാളത്തിൽ നിന്നോ വന്നിട്ടില്ല. മറിച്ച് മുഹമ്മദ് അവരെ വാളെടുത്ത് ചതി പ്രയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരു ശിക്ഷ മാത്രമേ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ ആ ശിക്ഷ നമ്മൾ ചരിത്രത്തെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ, മുഹമ്മദിൻ്റെ അവിടുത്തെ മക്കയിലെയും മദീനയിലെയും ജീവിതകാലവും തുടർന്ന് മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം ഒരു 600 കാലവും മക്കയിലും മദീനയിലും നടന്ന സംഭവ വികാസങ്ങളെ നമ്മൾ ഒരു സ്ഥൂലമായി പരിശോധിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്ത് ഭീഷണിയാണോ മക്കാർക്കെതിരെ ഉയർത്തിയിരുന്നത്, ആ ഭീഷണിയുടെ നേർ വിപരീതമായിട്ട് മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനും മുഹമ്മദിൻ്റെ അനുയായികൾക്കും തന്നെയാണ് അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് ചരിത്രം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ അധ്യായത്തിൽ തന്നെ അത് പറയാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോവാം. 9. നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം മനുഷ്യന് നാം അനുഭവിപ്പിക്കുകയും പിന്നെ അതിനെ എടുത്തു കളയുകയും ചെയ്താൽ നിശ്ചയമായും അവനതാ വളരെ നിരാശപ്പെട്ടവനും തീരെ നന്ദിയില്ലാത്തവനുമായിത്തീരുന്നു. അപ്പോൾ അന്നത്തെ ആളുകൾക്ക്, അവർ കൃഷി ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ കൃഷിയിൽ വിളവുണ്ടാവുക, അല്ലെങ്കിൽ വിളവ് നശിച്ചു പോവുക, അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തിയിരുന്നവർക്ക് കന്നുകാലികൾ പെറ്റുപെരുകുക, അല്ലെങ്കിൽ അവ രോഗം വന്ന് ചത്തുപോവുക, ഇങ്ങനെയുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഗോത്രകാല മനുഷ്യർ അവരുടെ ഗോത്ര ദൈവങ്ങളുടെ അനുഗ്രഹമായിട്ടും അവരുടെ ഗോത്ര ദൈവങ്ങൾക്ക് കോപമുണ്ടാകുന്നതായിട്ടുമാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. അതേ ഗോത്ര ദൈവ വ്യാഖ്യാനം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് മകക്കാരോട് യാതൊരു അർത്ഥവുമില്ലാത്ത പയ്യാരം വിളിച്ച് പറയുകയാണ് ഇവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു എന്നൊക്കെ ബീമ്പ് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ മാത്രം എന്ത് നിലവാരമാണ് ഈ പയ്യാരം പറച്ചിലിനുള്ളത്? ഒരു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പുസ്തകത്തിൽ നേരം വെളുത്ത് വൈകുന്നേരമോളം ഇങ്ങനെ സ്വന്തം സൃഷ്ടികളെക്കുറിച്ച് ഇങ്ങനെ അവർ നന്ദി കാണിക്കുന്നില്ല, അവർക്ക് നല്ലത് ചെയ്താൽ അവർ സന്തോഷിക്കും, അവർക്ക് മോശം ചെയ്താൽ അവർ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പയ്യാരം പറയേണ്ട വല്ല കാര്യം ദൈവത്തിനുണ്ടോ? അടുത്ത വാക്യം 10. തന്നെ ബാധിച്ച കഷ്ടതയ്ക്ക് ശേഷം അവന് വല്ല അനുഗ്രഹവും നാം അനുഭവിപ്പിച്ചാൽ നിശ്ചയമായും ദുരിതങ്ങളെല്ലാം എന്നിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു എന്നവൻ പറയും. അവൻ സന്തോഷഭരിതനും പൊങ്ങച്ചം കാട്ടുന്നവനും തന്നെയാകുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? മനുഷ്യർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? ഇതൊക്കെ ദൈവം അതിലൊക്കെ കടന്നിട്ട് അയ്യോ എന്നെ മൈൻഡ് ചെയ്യണില്ലോ, എന്നെ നന്ദി കാണിക്കണില്ലോ, എന്നോട് നന്ദി കാണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്
ഇങ്ങനെ പയ്യരം പറയേണ്ട ആവശ്യം എന്താണ് ദൈവത്തിന്? 11. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അങ്ങനെയല്ല, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. അപ്പോൾ മോശമായ അനുഭവം ഉണ്ടാകുമ്പോൾ ക്ഷമിച്ചുകൊണ്ടിരിക്കണം, നല്ല അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് അള്ളാഹുവിന് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ ഏത് നേരവും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും കുമ്പിട്ടുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും ഇരിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവങ്ങളെ അങ്ങനെ കൈവിട്ടു പോയിട്ടൊന്നുമില്ല. അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഗോത്ര ദൈവങ്ങൾക്ക് ബലി അർപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ഗോത്ര ദൈവങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ദൈവങ്ങളോടൊക്കെ അവർ കൂടുതൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ നിരന്തരമായി ചെയ്തിട്ടും അവർക്ക് ഗുണമൊന്നും കിട്ടില്ലെങ്കിൽ അവർ ഈ ദൈവങ്ങളുടെ നേരെ തുണിമൊക്കി കാണിക്കുകയും ചെയ്തിരുന്നു. അതാണ് അറബികളുടെ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്. ആ ദൈവങ്ങളെ ചീത്ത പറയുകയും അല്ലെങ്കിൽ ആ ദൈവങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് വേറെ കല്ലെടുത്തുകൊണ്ടെന്നിട്ട് വേറെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് അന്നത്തെ അറബികളുടെ ഒരു സ്വഭാവം. ആ അറബികളോടാണ് ഈ മുണി വലിയ ദൈവം എന്ന് അവകാശപ്പെടുന്ന അള്ളാഹു വന്നിട്ട് ഇങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ പായ്യാരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 12. അദ്ദേഹത്തിന് ഒരു നിധി ഇറക്കിക്കൊടുക്കുകയോ അദ്ദേഹത്തോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് അവർ ചോദിക്കുന്നത് നിമിത്തം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ചിലത് താങ്കൾ വിട്ടുകളയുകയും അതുമൂലം താങ്കളുടെ മനസ്സ് മുട്ടി വിഷമിക്കുകയും ചെയ്തേക്കുമോ? താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്, എല്ലാ കാര്യത്തിനും മേലധികാരി അല്ലാഹുവാകുന്നു. ഇത് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള കടുത്ത നിരാശയും മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ അങ്കുരിച്ചിട്ടുള്ള സംശയവും അതിന് മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ ഒരു ആശ്വാസമായി കണ്ടെത്തുന്ന പ്രതിവിധിയുമാണ് ഈ വാക്യത്തിലുള്ളത്. അവിടെ മക്കാർ പല കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു, തെളിവ് കൊണ്ടാ, ദൃഷ്ടാന്തം കൊണ്ടാ, ശിക്ഷ ഇറക്കി കാണിക്കുകയും മലക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ നീ തന്നെ അവകാശപ്പെടുന്നത് പോലെ പണ്ട് പൂർവീകരായ പ്രവാചകന്മാരുടെ കാലത്ത് അവർ കാണിച്ചു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാ, നീ പ്രവാചകനാണ് എന്നതിന് ഒരു നയാ പൈസയുടെ തെളിവെങ്കിലും കാണിച്ചുകൊണ്ടാ എന്ന് നിരന്തരം പറയുകയും അപ്പോൾ അതൊന്നും കാണിക്കില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞവരെയൊക്കെ പണ്ട് ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, മലമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഭൂകമ്പം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പേടിപ്പിച്ചപ്പോൾ എന്നാൽ ആ ശിക്ഷ അങ്ങോട്ട് വരട്ടെ, എന്താണ് ശിക്ഷ വരാൻ എത്ര താമസം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുഹമ്മദിനെ അവരിങ്ങനെ പരിഹസിച്ചു. ഈ പരിഹാസത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി ചൂളിപ്പോയ മുഹമ്മദിന് അവരാവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദിൻ്റെ വെളിപാടുകളൊന്നും മാറ്റിയാൽ തിരക്കിടില്ല, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്താൽ തിരക്കിടില്ല, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അതിനൊരു മാറ്റം വരുത്തിയാൽ കൊള്ളാമെന്നൊക്കെ മുഹമ്മദിന് ഇടക്ക് തോന്നുകയും അങ്ങനെ മാറ്റം വരുത്തുകയും മാറ്റം വരുത്തിയത് പിന്നെ ചൈത്താൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് വീണ്ടും തിരുത്തുകയും ഒക്കെ ചെയ്ത കോമഡികളും മക്കയിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെയും മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായ ചാഞ്ചാട്ടത്തിന് മുഹമ്മദ് സ്വയം കണ്ടെത്തുന്ന ഒരു ആശ്വാസ വചനമാണ് ഇത്. എന്താണ്? അദ്ദേഹത്തിന് ഒരു നിധി ഇറക്കിക്കൊടുക്കുകയോ അദ്ദേഹത്തോടൊപ്പം മലക്ക് വരികയോ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നവർ ചോദിക്കുന്നു. അത് നിമിത്തം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ചിലത് വിട്ടുകളയുകയും അതുമൂലം മനസ്സ് വല്ലാതെ ഇടുങ്ങി വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആരാ പറയുന്നത്? മുഹമ്മദിൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ മുഹമ്മദ് തന്നെ അള്ളാഹുവിൻ്റെ മേൽവിലാസത്തിൽ പറയുകയാണ്. എന്നിട്ട് അതിന് പരിഹാരമായിട്ട് എന്താ പറയുന്നത്? തോങ്കളുള്ളൊരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയൂല അക്കളേ എന്നാണ് പറയുന്നത്. എന്നെക്കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ വെറും താക്കീതുകാരനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വെറും താക്കീതുകാരനാണെങ്കിൽ എനിക്ക് എന്നെ പോലെ ഇവിടുത്തെ പ്രവാചകന്മാർ മുമ്പ് വന്നു, അവരെ നിഷേധിച്ചവരെയൊക്കെ മലമറിച്ചു, അങ്ങനെ ശിക്ഷിച്ചു, ഇങ്ങനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീമ്പ് പറച്ചിലുകൾ മുഹമ്മദ് അവരുടെ മുമ്പിൽ നടത്തിയത് എന്തിനായിരുന്നു? അങ്ങനെ വീമ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കില്ലേ, അതുപോലെയുള്ള ശിക്ഷയും അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും അതുപോലെയുള്ള അത്ഭുതങ്ങളും നാ ഇവിടെ കാണിക്ക്, ഞങ്ങളും അതൊന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞത് വളരെ യുക്തിപരമായിട്ടുള്ള ആവശ്യമല്ലേ? ആ ആവശ്യത്തിന് മുമ്പിൽ സമ്പൂർണമായി പരാജയപ്പെടുകയും മുഹമ്മദിന് ഇവരാവശ്യപ്പെടുന്നത് പ്രകാരമോ അല്ലെങ്കിൽ മുഹമ്മദ് സ്വയം വീമ്പിളക്കിയിരുന്നത് പ്രകാരമോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് ഈ പഴങ്കഥകൾ പറഞ്ഞിരുന്നതനുസരിച്ചോ യാതൊരു അത്ഭുതവും ദൃഷ്ടാന്തവും കാണിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും അവസാനം ഒഴിവ് കഴിവായിട്ട് പറയുകയാണ്, ഞാൻ വെറും ഒരു താക്കീതുകാരനാണ്, എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയൂല, എല്ലാ കാര്യത്തിലും മേലധികാരി അള്ളാഹുവാണ്. അപ്പോൾ ഈ അള്ളാഹു തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അള്ളാഹുവാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹുവാണ് എല്ലാം, ഞാനൊന്നും എന്നെ കൊണ്ടൊന്നിനും കഴിയൂല എന്ന് അള്ളാഹുവിൻ്റെ തൊള്ളുകൊണ്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ അള്ളാഹു പരിഹാസ്യനാവുകയല്ലേ ചെയ്യുന്നത്? മുഹമ്മദാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഇവർക്കാർക്ക് ഒരു പരാതി ഇല്ലല്ലോ, ഇതൊക്കെ അള്ളാഹുവാണ് പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് മുഹമ്മദ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുള്ള മറുപടിയായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ മുഹമ്മദിലൂടെ കാണട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത് ഞാൻ വെറുതാക്കിയത് കാരണമാണ്, എല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ് എന്നങ്ങോട് പറഞ്ഞാളാ, എന്നിട്ട് അങ്ങോട്ട് തടി കഴിച്ചിലാക്കിക്കളാ എന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്. ഇതൊക്കെ സ്വയം പരിഹാസ്യനാവുക എന്നതിലപ്പുറം എന്താണ് ഇതിലൊക്കെ ഒരർത്ഥമുള്ളത്? എന്ത് യുക്തിയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്? 13. അഥവാ ഖുർആൻ അദ്ദേഹം കെട്ടിയുണ്ടാക്കുന്നതാണ് എന്നവർ ജൽപ്പിക്കുന്നുവോ എങ്കിൽ താങ്കൾ പറയുക, എന്നാൽ ഈ ഖുർആനോട് തുല്യമായ കെട്ടിയുണ്ടാക്കിയ 10 അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക, അള്ളാഹുവിനെ വിട്ട് സ്വന്തം കഴിവിൽപ്പെട്ടവരെയെല്ലാം അതിനായി ക്ഷണിക്കുകയും ചെയ്തുകൊള്ളുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. ഇത് കഴിഞ്ഞ കുറേ അധ്യായങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ പറഞ്ഞത് ഒരധ്യായം കൊണ്ടുവരാനാണ്. ഒരധ്യായം കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ ചിലപ്പോൾ ഒരധ്യായം ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുണ്ടാവും. മക്കയിൽ പലരും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ചരിത്രത്തിലുണ്ട്. ഈ മുഹമ്മദിൻ്റെ ഓരോ ചെറിയ അധ്യായങ്ങൾ, ചെറിയ സൂറത്തുകൾ മാത്രമാണ് മക്കയിൽ അധ്യായങ്ങളായിട്ട് അവതരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചെറിയ സൂറത്തുകൾക്ക് തുല്യമായിട്ടുള്ള പാരഡി സൂറത്തുകളൊക്കെ അന്ന് അറബികൾ മുഹമ്മദിൻ്റെ മുമ്പിൽ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒന്ന് പോരാ 10 എണ്ണം വേണമെന്ന രണ്ടാമത്തെ ഡിമാൻഡ് വെക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. പക്ഷേ തഫ്സീറുകളിലൊക്കെ പറയുന്നത് ആദ്യം പറഞ്ഞത് 10, പിന്നെ പറഞ്ഞത് 1 എന്നാണ്. അങ്ങനെയല്ല, ഖുർആനിലെ ഈ കാലക്രമം അനുസരിച്ച് ആദ്യം ഇറങ്ങിയ സൂറത്തിലാണ് ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. കാലക്രമം അനുസരിച്ച് അതിന് ശേഷം ഇറങ്ങിയ അധ്യായത്തിലാണ് 10 അധ്യായം കൊണ്ടുവരിക എന്ന്. അപ്പം മിക്കവാറും അവിടെ ചെറിയ അധ്യായങ്ങൾക്ക് തുല്യമായ പാരഡി അധ്യായങ്ങൾ അവർ കൊണ്ടുവന്നപ്പോൾ മുഹമ്മദ് ഉത്തരം മുട്ടി, അപ്പോൾ 10 എണ്ണം കൊണ്ടുവരിക, വലിയത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് മുട്ടുന്യായം പറഞ്ഞു. ഇനി ഇതിനേക്കാളും വലിയ തമാശ നോക്കൂ നിങ്ങൾ. ഈ ഇബ്നു അബ്ബാസിൻ്റെയും ഈ ഇബ്നു കസീറിൻ്റെ ഒക്കെ തഫ്സീറുകളിൽ പറയുന്നത് ഈ 10 അധ്യായങ്ങൾ ഏതുപോലുള്ള അധ്യായങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അൽബക്കറയും അൽമായിദയും അതുപോലുള്ള വലിയ വലിയ സൂറത്തുകളും പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ ഈ അടിവരയിട്ടത് നോക്കൂ. എന്നാൽ എന്താ അതിലെ കോമഡി? ഇതിലെ കോമഡി എന്താ വെച്ചാൽ ഇവിടെ ആവശ്യപ്പെടുന്ന സൂറത്ത് ഈ അൽബക്രി അതുപോലെയുള്ള സൂറത്തുകളൊക്കെ ഈ വെല്ലുവിളിയുമായിട്ട് മുഹമ്മദ് മക്കയിൽ രംഗത്ത് വന്ന സമയത്ത് ഇല്ലാത്ത സൂറത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് വെല്ലുവിളിച്ചത് എന്നാണ് ഇവിടെ ഈ മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുമാത്രം മണ്ടത്തരമാണ് ഖുർആൻ്റെ തഫ്സീർ എഴുതിയ ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് നോക്കൂ. കാരണം ഖുർആൻ ഇറങ്ങി, ഖുർആൻ പുസ്തകമാക്കുന്നത് മുഹമ്മദ് മരിച്ച് 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതും കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് തഫ്സീറുകൾ എഴുതുന്നത്. അപ്പോൾ തഫ്സീറുകൾ എഴുതുന്ന ആളുകൾക്ക് പോലും ഈ ആയത്തുകൾ ഇറങ്ങിയ ക്രമങ്ങളെക്കുറിച്ചോ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ പഴയ ആധികാരികമെന്ന് പറയുന്ന തഫ്സീറുകളിൽ പോലും മണ്ടത്തരം എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് മണ്ടത്തരം? അൽബക്കറ സൂറത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ വലിയ സൂറത്തുകൾ, ഈ സൂറത്തുകളെല്ലാം മദീനയിൽ അവതരിച്ച സൂറത്തുകളാണ്, മക്കയിൽ അവതരിച്ച സൂറത്തുകളല്ല. എന്ന് മാത്രമല്ല, മക്കയിൽ ഖുർആൻ എന്ന് പറയുന്നൊരു പുസ്തകം ഇല്ല. മുഹമ്മദ് ഇങ്ങനെ ഓരോ വാക്യങ്ങൾ ഇതേമാതിരി സന്ദർഭത്തിനനുസരിച്ച് പയ്യനം പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലാതെ അവിടെ അധ്യായങ്ങളായിട്ട് ക്രമീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുസ്തക രൂപത്തിൽ, ഒരു ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടോ ഉള്ള ഒരു ഖുർആൻ അവരുടെ മുമ്പിലില്ല. അധ്യായങ്ങൾ തന്നെ ഇല്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞ് പാടിപ്പോയ ചെറിയ പാട്ടുകൾ, ഈ തെറിപ്പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഇന്ന ആയത്തേനാക്ക ലൗസർ എന്നൊക്കെ പറഞ്ഞതുപോലുള്ള തെറിപ്പാട്ടുകൾ, അല്ലെങ്കിൽ തബത്ത് യഥാ അബി ലഹബി എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്ന പാട്ടുകൾ, അതിലൊക്കെ മാത്രമേ ഒരു അധ്യായം എന്ന നിലക്ക് പൂർണ്ണമായിട്ട് എല്ലാ വാക്യങ്ങളും ഒരുമിച്ച് വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള അധ്യായങ്ങൾ മാത്രമാണ് മക്കയിൽ അധ്യായങ്ങൾ എന്ന് അല്ലെങ്കിൽ സൂറത്തുകൾ എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്. ആ സൂറത്തുകൾക്ക് തുല്യമായിട്ട് ഒന്നെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അവരതുപോലെയുള്ള പാരഡികൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പോഴാണ് അത് പറ്റൂല 10 എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെല്ലുവിളി ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ അതിന് നമ്മുടെ മുഫസ്സിറുകൾ കുറച്ചും കൂടെ വേറെ ആരെങ്കിലും കൊണ്ടെന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ മുഫസ്സിറുകൾ തഫ്സീർ എഴുതുന്ന കാലമായപ്പോഴേക്ക് പിന്നെയും ആളുകൾ കുറേ അധ്യായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും.
അപ്പോൾ അതിനൊക്കെ ഒരു മറുമരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് മുഫസ്സിറുകൾ കണ്ടെത്തിയ ന്യായമാണ് നിങ്ങൾ അൽബക്കറയെ പോലെ വലിയൊരു സൂറത്ത് കൊണ്ടുവരും, അൽമായിദ പോലത്തെ ഒന്ന് കൊണ്ടുവരും, വലിയ വലിയ സൂറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് സൂറത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വെല്ലുവിളി നടത്തുന്നത് മക്കയിലാണ്, മക്കയിലെ 12-ാം വർഷമോ 13-ാം വർഷമോ ഒക്കെയാണ്. ആ സമയത്ത് മദീനയിൽ ഇറങ്ങിയ ഈ അൽബക്കറ പോലുള്ള സൂറത്തുകൾ അവതരിച്ചിട്ടേയില്ല, അല്ലാത്ത സൂറത്തുകൾ പോലും സൂറത്തുകളായിട്ട് ക്രമീകരിച്ചിട്ടുമില്ല മക്കയിൽ. അതുകൊണ്ട് തന്നെ വലിയ വലിയ അധ്യായങ്ങൾക്ക് തുല്യമായ അധ്യായങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഇവിടെ ചെറിയ അധ്യായങ്ങൾക്ക് തുല്യമായ 1-ോ 2-ോ ആളുകൾ കൊണ്ടുവന്നപ്പോൾ അതുപോലെ ഞങ്ങളൊരു 10 കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞതാവാനാണ് സാധ്യത. എന്തായാലും ഇങ്ങനെ ഒരു പ്രപഞ്ചസൃഷ്ടാവായ ദൈവം ഈ നിസ്സാരരായ മനുഷ്യരോട് കവിത എഴുതാനും പാട്ടെഴുതാനും അല്ലെങ്കിൽ സാഹിത്യം രചിക്കാനൊക്കെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു കോമഡി, അതിനപ്പുറം ഒരു പരിഹാസ്യമായ തമാശ വേറെ ഇല്ല എന്നതാണ് അതിന് പറയാനുള്ള മറുപടി. ഇനി ആരെങ്കിലും ഇങ്ങനെ 10 തന്നെ ഇനി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഖുറാനിന് തുല്യമായിട്ടുള്ള അതിനേക്കാളും മെച്ചപ്പെട്ടൊരു കൊല്ല കിത്താബ് തന്നെ കൊണ്ടുവന്നു, ആരാണിപ്പോൾ അത് ഖുറാനിന് തുല്യമാണോ അല്ലേ എന്നുള്ളത് പരിശോധിച്ച് മാർക്കിടാനും അതിന് വിധി എഴുതാനും ഇവിടെ ആരാണുള്ളത്? അത് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതിന് ഉത്തരം ഇല്ലാത്തിടത്തോളം കാലം ഈ വെല്ലുവിളി നിരർത്ഥകമായ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയും പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത് കൂടുതൽ പരിഹാസ്യരാവാൻ മാത്രമേ കാരണമാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 14. എന്നിട്ട് അവർ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക, ഇത് അള്ളാഹുവിൻ്റെ അറിവനുസരിച്ച് തന്നെയാണ് അവതരിക്കപ്പെട്ടത്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് നിങ്ങൾ അനുസരണമുള്ളവരാകുമോ? ആരോടാണ് ഈ ചോദിക്കുന്നത്? ഇത് മുഹമ്മദിൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായപ്പോൾ മുഹമ്മദിന് ഇതിൽ ഉത്തരം പൊട്ടിയപ്പോൾ മുഹമ്മദ് സ്വയം ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലാതെ ഈ പറയുന്ന വാക്യങ്ങൾ കൊണ്ടൊക്കെ ആ മക്കാരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? കാരണം അവർ ചോദിച്ചത് എന്താണ്, അവർക്ക് അവരാവശ്യപ്പെട്ടത് എന്താണ്? അവർ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ അല്ലെങ്കിൽ പരലോകമുണ്ടോ ഇല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നം. മുഹമ്മദ് അവകാശപ്പെടുന്നത് പോലെ മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെങ്കിൽ അതിനുള്ള തെളിവുകൾ കൊണ്ടുവാ എന്നാണ് അവരാവശ്യപ്പെട്ടത്. ഇത് ആരായാലും ആവശ്യപ്പെടും. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ദൈവം പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചോദ്യം ചെയ്യില്ലേ തെളിവുകൊണ്ട് ഏത് ദൈവം എവിടെ നിന്ന് വന്നു എന്താ തെളിവ്? നമ്മൾ ചോദിക്കൂലേ? സാമാന്യ യുക്തിയുള്ള ഏത് മനുഷ്യനും ചോദിക്കൂലേ? ആ ചോദ്യമല്ലേ മക്കാർ ചോദിച്ചിട്ടുള്ളൂ? അതിനുത്തരം പറയേണ്ടത് ഇങ്ങനെയാണോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ അവർക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? അവർ വിശ്വാസികളാവുമോ? അവർ വിശ്വാസികളാവണമെങ്കിൽ അവരാവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവർക്ക് കൊടുക്കണമായിരുന്നു. അത് കൊടുക്കുന്നതിൽ 101% പരാജയപ്പെടുകയാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്തിട്ടുള്ളത്. ഇവിടെ മുഹമ്മദ് അള്ളാഹു എന്ന ദൈവത്തെ മുഹമ്മദിനേക്കാൾ കൊച്ചാക്കി പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. 15. ഐഹിക ജീവിതവും അതിലെ അലങ്കാരവുമാണ് അവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ ഇഹലോകത്ത് വെച്ച് തന്നെ അവർക്ക് നാം പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്, അവർക്ക് അതിൽ നഷ്ടം വരുത്തപ്പെടുകയില്ല. ഇത് അതിനേക്കാളും വലിയ കോമഡിയാണ്. കാരണം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇഹലോകത്തിങ്ങനെ സുഖലോലുപരായി കഴിയുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മലമറിച്ച് ശിക്ഷിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഗ്രാമമോ നഗരമോ അല്ലെങ്കിൽ ഒരു നാടോ നശിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ അവിടുത്തെ പ്രമാണിമാരെയും സമ്പന്നരെയുമായ ആളുകളെ അവർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ പകർന്നു നൽകുകയും അങ്ങനെ അവരവിടെ അർമാദിക്കുകയും ചെയ്യും, അപ്പോൾ ഞാൻ അവിടെ അങ്ങ് മലമറിച്ച് ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇഹലോകത്ത് മനുഷ്യർ സുഖമായും സന്തോഷമായും ജീവിക്കുകയും ആർഭാടങ്ങൾ കാണിക്കുകയും ദൈവത്തിനെ മറക്കുകയും ഒക്കെ ചെയ്താൽ ഞാൻ ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ മലമറിച്ച് ശിക്ഷിക്കും എന്നാണ് ഖുർആനിൽ അനേകം സ്ഥലത്ത് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് മക്കാരെയും അങ്ങനെ തന്നെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ മുഹമ്മദിന് 13 ഭീഷണിപ്പെടുത്തിയിട്ടും അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നും ഇറക്കാൻ കഴിയാതെ വന്നപ്പോൾ മുഹമ്മദ് നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് പറയാണ്, ഇഹലോകത്ത് അങ്ങനെ അലങ്കാരമായിട്ട് വല്ലവരുമൊക്കെ ജീവിതം സുഖിക്കുകയും അങ്ങനെയാണ് അവരുദ്ദേശിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അവർക്ക് യാതൊരു നഷ്ടവും വരുത്തുകയില്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ
ഈ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ലാത്തേയും മനാത്തേയും ആരാധിച്ചിരുന്ന മക്കാർക്ക് ഒരു നഷ്ടവും വരാതെ അവർക്ക് നല്ല സുഖവും സമൃദ്ധിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരതൊക്കെ പറഞ്ഞിങ്ങനെ പരിഹസിച്ചപ്പോൾ അതിന് ആദ്യമൊക്കെ അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങളൊപ്പം ശിക്ഷിക്കും ഉപ്പ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതും നടക്കാതെ വന്നപ്പോൾ അതിനും അവർ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാ സുഖവും സൗകര്യവും വെച്ച് തരും എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 16, എന്നാൽ പരലോകത്ത് നരകമല്ലാതെ അതൊന്നും ലഭിക്കാത്തവരാണവർ. ഇഹലോകത്ത് നല്ല സുഖവും സന്തോഷവും ഒക്കെ ഞാനങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് പരലോകത്ത് നരകത്തിൻ്റെ കാര്യം പറയാണ്. അത് പറയാൻ വല്ല മുടക്കമൊന്നുമില്ലല്ലോ, തെളിവ് ആവശ്യമില്ലല്ലോ. ഇവിടെ വെച്ച് അവർ ചെയ്തതെല്ലാം നിഷ്ഫലമായി തീരും, ഇവിടെ അവർ ചെയ്തിരുന്നതെല്ലാം ഫലശൂന്യമായിരുന്നു. വല്ല കാര്യമുണ്ടോ ഈ പറയുന്നത് കൊണ്ട്? ഇതുവരെ പറഞ്ഞ നേരെ വിരുദ്ധം പറഞ്ഞ് കൂടുതൽ പരിഹാസ്യനാവുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ദൈവമാണ് പരിഹാസ്യനാവുന്നത്. മുഹമ്മദ് സ്വന്തം ദൈവത്തെ പരിഹസിക്കാൻ ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ പറഞ്ഞത് നിങ്ങളിങ്ങനെ ആഡംബരങ്ങളിലും ഐഹിക സുഖത്തിലും മുഴുകിക്കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്താൽ നിങ്ങളെ ഞാൻ പാതാളത്തിലാഴ്ത്തി ശിക്ഷിക്കും, കൊടുങ്കാറ്റടിച്ച് ശിക്ഷിക്കും, ഞാൻ അങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ അള്ളാഹു ഇപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് പറയുകയാണ്, ശിക്ഷ മുഖ്യ പരലോകത്തെ കിട്ടുള്ളൂ, ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും എന്ന്. എന്തൊരു തമാശയാണ് ഇതൊക്കെ. 17, അപ്പോൾ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ആധാരമാക്കുകയും ആ രക്ഷിതാവിൽ നിന്ന് തന്നെയുള്ള ഒരു സാക്ഷി തനിക്ക് പിൻബലമായി നിൽക്കുകയും അതിനു മുമ്പ് അനുകരണീയവും കാരുണ്യവുമായി കൊണ്ട് മൂസാ നബിയുടെ ഗ്രന്ഥവും അങ്ങനെയുള്ള ഒരാൾ അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. വിവിധ സംഘങ്ങളിൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം നരകമാകുന്നു. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ആധാരമാക്കുകയും ആ രക്ഷിതാവിങ്കിൽ നിന്ന് തന്നെയുള്ള ഒരു സാക്ഷി തനിക്ക് പിൻബലമായി നിൽക്കുകയും അതിനു മുമ്പ് അനുകരണീയവും കാരുണ്യവുമായി കൊണ്ട് മൂസാ നബിയുടെ ഗ്രന്ഥവും അങ്ങനെയുള്ള ഒരാൾ. ഇത് മുഹമ്മദ് നബിയെക്കുറിച്ച് പ്രവാചകത്വത്തിൻ്റെ പട്ടം ചാർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്ന വാക്യമാണ്. ആരോടാ പറയുന്നത്? മുഹമ്മദ് പ്രവാചകനാണ് എന്നതിന് തെളിവ് ചോദിക്കുന്ന മക്കാരോട് പറയുകയാണ്, തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ആധാരമാക്കുന്ന ഒരാൾ. രക്ഷിതാവിൽ നിന്നുള്ള തെളിവ് മുഹമ്മദിന് കിട്ടിയത് കൊണ്ട് എന്താ കാര്യമുള്ളത്? മുഹമ്മദിന് മാത്രം തെളിവ് കിട്ടിയാൽ മറ്റുള്ളവർ വിശ്വസിക്കും, മറ്റുള്ളവർ ആവശ്യപ്പെട്ടത് അവർക്ക് തെളിവ് കിട്ടാനാണ്. ഇവിടെ പറയുന്നത് മുഹമ്മദിന് തെളിവ് കിട്ടിയിരിക്കുന്നു രക്ഷിതാവിൻ്റെ അടുത്തുനിന്ന് എന്നാണ്. പിന്നെ പറയുന്നത് മുഹമ്മദിന് സാക്ഷി വന്നിരിക്കുന്നു എന്നാണ്. മുഹമ്മദ് പ്രവാചകനാണ് എന്നതിന് മുഹമ്മദിന് സാക്ഷിയുണ്ട്. ആരാണ് സാക്ഷി? മുഫസ്സിറുകൾ പറയുന്നത് ജിബ്രീലാണെന്ന് പറഞ്ഞ്. എന്നാൽ ആ ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഓതി കൊടുക്കുന്നത് രണ്ടാമതൊരു സാക്ഷിയില്ല. അതെന്താ? ഒരു വ്യഭിചാരം നടക്കുകയാണെങ്കിൽ, ബലാത്സംഗം നടക്കുകയാണെങ്കിൽ നാല് മൂലക്കിൽ നിന്ന് നാലാൾ സാക്ഷി വേണമെന്ന് പറയുന്ന ഖുർആനിൽ അള്ളാഹു മുഹമ്മദിന് മലക്കിൻ്റെ അടുത്ത് ജിബ്രീലിൻ്റെ അടുത്ത് ആയത്ത് കൊടുത്തയച്ചിട്ട് ആ ജിബ്രീൽ വന്ന് മുഹമ്മദിന് ആയത്ത് ഓതിക്കൊടുക്കുന്നതിന് ഒരു സാക്ഷിയും വേണ്ട എന്ന സാഠ്യം. എന്ത് യുക്തി അതിനുള്ളത്? എന്നിട്ട് സാക്ഷിയുണ്ട് എന്ന് അവകാശവാദം. ആർക്കാണ് സാക്ഷിയുള്ളത്? മുഹമ്മദിനാണ് സാക്ഷിയുള്ളത്. മുഹമ്മദിന് മലക്ക് വന്നിട്ട് ഇത് കൊടുക്കുന്നു എന്നതിന് മുഹമ്മദിന് സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്? മുഹമ്മദിന് സാക്ഷി ആവശ്യമില്ലല്ലോ. മുഹമ്മദ് അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അയാൾക്ക് സാക്ഷിയുണ്ട് എന്ന് ഈ മക്കാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കാരാരെങ്കിലും ജിബ്രീലിനെ കണ്ടോ? മക്കാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മലക്കിനെ കാണിച്ചു കൊടുത്തോ? മലക്ക് തനിക്ക് കൊണ്ടുവന്ന് തരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം മക്കാർക്ക് ആർക്കെങ്കിലും മുഹമ്മദ് കാണിച്ചു കൊടുത്തോ? മുഹമ്മദിൻ്റെ അടുത്ത് തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവുണ്ട് എന്ന് മുഹമ്മദ് അവകാശപ്പെടുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും തെളിവ് അവരാവശ്യപ്പെട്ടതിനനുസരിച്ച് ഹാജരാക്കാൻ മുഹമ്മദിന് സാധിച്ചോ? ഇതൊന്നും സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് മുഹമ്മദ് സ്വയം എനിക്ക് തെളിവുണ്ട്, എൻ്റെ അടുത്ത് തെളിവുണ്ട്, എൻ്റെ അടുത്ത് ജിബ്രീൽ വന്ന സാക്ഷിയുണ്ട്, എൻ്റെ അടുത്ത് അള്ളാഹു ഇതൊക്കെ അറിയിച്ചതിന് തെളിവുണ്ട് എന്ന് സ്വയം അവകാശപ്പെട്ടാൽ അതിൽ ഫലം പരിഹാസ്യമായ ഒരു കാര്യം മറ്റെന്താണുള്ളത്? അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ആധാരമാക്കിയ ഒരാൾ, ആ രക്ഷിതാവിൽ നിന്ന് തന്നെയുള്ള ഒരു സാക്ഷി തനിക്ക് പിൻബലമായി നിൽക്കുന്ന ഒരാൾ, ആ സാക്ഷി ജിബ്രീലാണെന്നാണ് പറയുന്നത്.
അതിനു മുമ്പ് അനുകരണീയവും കാരുണ്യവാനുമായ മൂസാ നബിയുടെ ഗ്രന്ഥവും സാക്ഷിയാണ്. മൂസാ നബിയുടെ ഗ്രന്ഥം എന്തിനാണ് സാക്ഷ്യമാകുന്നത്? മൂസാ നബിയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൂസ ഈ ഇവിടെ മുഹമ്മദ് വന്നിട്ട് മക്കാരോട് പറയുമ്പോൾ മക്കാരെന്താ പറഞ്ഞത്? പൂർവീകരുടെ കെട്ടുകഥകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. എന്താ കാരണം? മൂസാ നബിയുടെ കഥകൾ മക്കാരൊക്കെ നേരത്തെ കേട്ടും വായിച്ചും അറിയുന്ന കാര്യങ്ങളാണ്. അത് മുഹമ്മദും കേട്ടറിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അത് കോപ്പി അടിച്ച് ഇവരോട് പറയുന്നു. അതെങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനാഥിന് തെളിവാകുക? അല്ലെങ്കിൽ മൂസാ നബിയുടെ പുസ്തകത്തിൽ ഈ മുഹമ്മദ് വരുമെന്നതിൻ്റെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള തെളിവ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അതവിടെ കാണിച്ചു കൊടുക്കണ്ടേ? മുഹമ്മദ് അങ്ങനെ കാണിച്ചു കൊടുത്തതായിട്ട് എന്തെങ്കിലും രേഖ ഉണ്ടോ? ഇല്ല. അങ്ങനെ മൂസാ നബിയുടെ ഏതെങ്കിലും പുസ്തകത്തിൽ മുഹമ്മദ് നബി വരും അറേബ്യയിൽ നിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ മുഹമ്മദ് സ്വയം അവകാശപ്പെടുകയും എന്നിട്ട് മൂസാ നബിയുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അതും ജിബ്രീൽ എൻ്റെ അടുത്ത് വരുന്നു എന്നതും പിന്നെ അള്ളാഹു എനിക്ക് ഇതൊക്കെ അറിയിച്ചു തന്നിരിക്കുന്നു എന്നതും മുഹമ്മദ് സ്വയം അതിൻ്റെ തെളിവായിട്ടും സാക്ഷ്യമായിട്ടും അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മക്കയിലുള്ള ആളുകൾക്ക് അതിൽ നിന്നും എന്ത് തെളിവാണ് കിട്ടുക? അങ്ങനെയുള്ള ഒരാൾ അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്, ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിച്ചവരെ പോലെയാണോ? അതോ ഈ വാചകഘടന നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തഫ്സീറുകളിലും ഞാൻ ഈ 17-ാമത്തെ വാക്യം നോക്കി. ഈ 17-ാമത്തെ വാക്യം ഏത് തഫ്സീറിൽ വായിച്ചാലും എന്താണ് ആശയം എന്നുള്ളത് ആർക്കും പിടികിട്ടില്ല. ഇതിപ്പോൾ കുറേ അർത്ഥം മാറ്റി ഒരാശയം ഉണ്ടാക്കാവുന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തിയതാണ്. ഞാനീ വായിക്കുന്നത് കൂറ്റനാടിൻ്റെ തഫ്സീറാണ്. അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ വാക്യങ്ങളുടെ ആ വാക്കുകളിങ്ങനെ വേർതിരിച്ച് അർത്ഥം കൊടുത്തത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ചുക്കും മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഭാഷാഘടന. എന്നിട്ട് ഇവിടെ ആശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിട്ട് കൊടുത്തിരിക്കുന്ന അങ്ങനെയുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ആര് വിശ്വസിക്കുന്നതാണ്? ഈ പറയുന്ന മുഹമ്മദ് അവകാശപ്പെടുന്ന മുഹമ്മദിൻ്റെ സാക്ഷ്യവും മുഹമ്മദിൻ്റെ തെളിവും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തുകയാണ്, ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിച്ചവനെ പോലെയാണോ എന്ന് പറഞ്ഞ് അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് വാചകം. അതൊന്നും ഖുർആനിലില്ല. അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. ആര് ഈ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്? ഈ വാക്യത്തിൽ വ്യക്തമല്ല ആര് വിശ്വസിക്കുന്നു എന്ന്. മുഹമ്മദ് വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഈ വാക്യത്തിൽ അർത്ഥമുള്ളൂ. മുഹമ്മദ് വിശ്വസിക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ കാര്യം? വിവിധ സംഘങ്ങളിൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം നരകമാകുന്നു. എന്നിട്ട് നരകം പറഞ്ഞിട്ടൊരു പേടിപ്പിക്കലും. ഈ ഒരു വാചകം മാത്രം മതി മുഹമ്മദ് മനസ്സിൻ്റെ സമനില തെറ്റി ബേജാറായി എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ 17-ാം വാക്യം. ഒരർത്ഥവുമില്ലാത്ത ഒരു വാക്യം. തീർന്നില്ല. അതുകൊണ്ട് താങ്കൾ ഖുർആനെ പറ്റി സംശയത്തിലാകരുത്. ആരാ പറയുന്നത്? അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്, അതുകൊണ്ട് ഖുർആനെ പറ്റി താങ്കൾ സംശയത്തിലാകരുത് എന്ന്. അപ്പോൾ ഇത്രയും വലിയ തെളിവും ദൃഷ്ടാന്തമൊക്കെ കിട്ടിയ ആൾക്കും ഇപ്പോഴും സംശയമാണ് ഈ ഖുർആൻ പഠിച്ചവൻ്റെ തന്നെ ആണോ എന്നുള്ളത് മൂപ്പർക്ക് തന്നെ സംശയമാണ് എന്ന് മനസ്സിലായി. അപ്പം മൂപ്പരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ചാഞ്ചാട്ടമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ദൈവിക വെളിപാട് തന്നെയാണോ അതോ എൻ്റെ വെറും തോന്നലാണോ അതോ ഇനി മക്കാർ എന്നെ കളിയാക്കി പറയുന്നത് പോലെ എനിക്ക് വല്ല ഭ്രാന്തുവാണോ അല്ലെങ്കിൽ എനിക്ക് വല്ല ചെകുത്താനും കയറിയതാണോ ജിന്ന് കയറിയതാണോ എന്നൊക്കെ മുഹമ്മദ് സ്വയം സംശയിച്ചിരുന്നു. ആ സ്വയം സംശയത്തിന് മുഹമ്മദ് പിന്നെയും പിന്നെയും പരിഹാരമായിട്ട് ആശ്വാസവചനങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നെയ്തുണ്ടാക്കുകയാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഒരു ഭാഗത്ത് ചാഞ്ചാട്ടവും മറുഭാഗത്ത് ആ ചാഞ്ചാടുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാനുള്ള പരിശ്രമവും, ഇത് രണ്ടും മുഹമ്മദിൻ്റെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങൾ മാത്രമാണ് എന്നാണ് മനഃശാസ്ത്രപരമായിട്ട് ഇതിനെ പരിശോധിച്ചാൽ മനസ്സിലാവുക. അത് താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാകുന്നു പിന്നെയും പറഞ്ഞു ഉറപ്പിക്കുകയാണ്. ഇത് അവിടുന്ന് തന്നെ ആണോ എന്ന് മുഹമ്മദിന് സംശയം തോന്നിയിട്ട് അത് തന്നെയാണ് എന്ന് മുഹമ്മദ് തന്നെ ഉറപ്പിക്കുകയാണ്. പക്ഷേ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. മൂപ്പരെന്നെ വിശ്വസിക്കാത്തൊരു കാര്യം എന്ന് നാട്ടുകാരെങ്ങനെ വിശ്വസിക്കുക? മൂപ്പരെന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംശയത്തിലാണ് എന്നാണ് പറയുന്നത്. മൂപ്പർക്ക് തന്നെ ഒരു തെളിവുമില്ല, ഒരു ദൃഷ്ടാന്തവുമില്ല. സ്വയം ഇതൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ സത്യമാണ് എന്ന് മൂപ്പർക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ല. പിന്നെ ഇപ്പം മൂപ്പരെ നാട്ടുകാരെങ്ങനെയാണ് ഇത് ബോധ്യപ്പെടുത്തുക? പിന്നെ നാട്ടുകാരെങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? നാട്ടുകാർ തെളിവ് ചോദിക്കുമ്പോൾ മൂപ്പർ ഇതുപോലെ ബബ്ബബ പറഞ്ഞ് ബേജാറായി പരക്കം പായുകയും ദേഷ്യം പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഒരു ദൈവത്തിൻ്റെ പോയിട്ട് ഒരു സാമാന്യ
വിവേകമുള്ള അല്ലെങ്കിൽ ഒരു മെൻ്റൽ ബാലൻസ് ഉള്ള ഒരു മനുഷ്യനിൽ നിന്ന് പോലും അവതരിച്ച് കിട്ടിയതല്ല ഈ ഖുർആൻ. നേരെ മറിച്ച് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ഗോത്ര മനുഷ്യൻ ഒരു നിലവാരവും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് മാത്രമാണ് ഈ ഖുർആനിലുള്ളത് എന്ന് നമ്മൾ പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. 18. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? അത്തരക്കാരെ അവരുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുകയും ഇവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാണ് എന്ന് സാക്ഷികൾ പറയുകയും ചെയ്യും. അറിയുക, ഇത്തരം അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ താൻ കളവ് കെട്ടിപ്പറയുകയാണ് എന്ന് മുഹമ്മദിന് സ്വയം തോന്നുകയും ആ തോന്നലിന് പരിഹാരമായിട്ട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തനിക്ക് കടുത്ത ശിക്ഷ, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെതിരെ കള്ളം പറയുന്നവർക്ക് കടുത്ത ശിക്ഷ അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ മുഫസ്സിറുകൾ ഉരുണ്ടുമറിഞ്ഞ് അത് വേറെന്തൊക്കെയൊക്കെ ആക്കി അവതരിപ്പിക്കുന്നത് നമുക്ക് തഫ്സീറുകളിൽ കാണാം. 19. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ആ മാർഗത്തെ വളയ്ക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അവരത്രയേ പരലോകത്തെ നിഷേധിക്കുന്നവർ. ആരാണ്, ആരെക്കുറിച്ചാണ്, എന്താണ്, ഒരു പിടിയില്ല. 20. അവർ ഭൂമിയിൽ കഴിവില്ലാതാക്കുന്നവരായിട്ടില്ല. അള്ളാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും അവർക്കുണ്ടായിരിക്കുകയുമില്ല. അവർക്ക് ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. അവർക്ക് സത്യം കേൾക്കുവാനും കഴിവുണ്ടായിരുന്നില്ല, അത് കാണുന്നവരുമായിരുന്നില്ല അവർ. ആർക്കാണ് ഈ ഇരട്ടി ശിക്ഷ കിട്ടുന്നത്? കള്ളപ്രവാചകന്മാർക്ക് കിട്ടുമെന്നായിരിക്കും പറയുന്നത്. മുഹമ്മദ് സ്വയം കള്ളപ്രവാചകനാണെന്ന് മുഹമ്മദിന് തോന്നിയപ്പോൾ അങ്ങനത്തെ കള്ളപ്രവാചകന്മാർക്ക് ഭയങ്കര ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് കള്ളപ്രവാചകനല്ല എന്ന് മുഹമ്മദിൻ്റെ മനസ്സ് സ്വയം ആശ്വാസം കണ്ടെത്തുന്നതാണ് ഇതൊക്കെ. 21. അവർ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ്. തങ്ങളുടെ വ്യാജനിർമ്മിത വസ്തുക്കളെല്ലാം അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് മക്കയിൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ പറയുന്ന മുസൈലിമയെ പോലെയുള്ള ആളുകൾ അന്ന് അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്നു, മക്കയിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം ഇതൊക്കെ. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവരാണെന്നും അവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കടുത്ത ശിക്ഷ, ഇരട്ടി ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിനോട് മുഹമ്മദ് കള്ളപ്രവാചകനാണ് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം ഇവിടെ നടത്തുന്നത്. ഇതെല്ലാം മുഹമ്മദിൻ്റെ മനസ്സിൽ നടക്കുന്ന ആത്മസംഘർഷങ്ങളുടെ ചാഞ്ചാട്ടങ്ങളുടെ ആവിഷ്കാരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. 22. പരലോക ജീവിതത്തിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടവർ ആരാണെന്നതിൽ സംശയമില്ല തന്നെ. എന്നാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർ നിശ്ചയമായും സ്വർഗക്കാരാണ്, അവരതിൽ നിത്യവാസികളാകുന്നു. ഇതൊക്കെ കാക്കത്തൊള്ളായിരം വട്ടം ആവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് സാക്ഷികളുടെയും നില അന്ധനും ചെകിടനുമായ ഒരാളെപ്പോലെയും നല്ല കാഴ്ചയും നല്ല കേൾവിയുമുള്ള മറ്റൊരാളെപ്പോലെയുമാണ്. ഇവർ രണ്ടു കൂട്ടരുടെയും സ്ഥിതി സമമാകുമോ? അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളപ്രവാചകന്മാരായി വന്ന് വെളിപാടുകൾ പറയുകയും ദൈവത്തിൻ്റെ പേരിൽ ദൈവം അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതല്ല, ഇതല്ല എന്നൊക്കെ തെറ്റായി പറയുകയും ചെയ്യുന്ന ആളുകളും ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ദൈവത്തിൻ്റെ സന്ദേശവും കൊണ്ടുവരുന്ന ഒറിജിനൽ പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന ഒരു ഉപമയാണിത്. എന്താണ്? നിങ്ങളിലെ അന്ധനും ചെകിടനുമായ ഒരാളെപ്പോലെയല്ല കാഴ്ചയും കേൾവിയുമുള്ള മറ്റൊരാൾ. ഇത് ദൈവം പോയി പറഞ്ഞത് പോട്ടെ, ഇത് സംസ്കാരമുള്ളൊരു മനുഷ്യൻ പറയേണ്ട വർത്താനമല്ല. കാരണം ഇന്ന് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്, ജയിലിൽ പോകേണ്ടി വരും. അന്ധൻ, ചെകിടൻ, പൊട്ടൻ, കണ്ണു കാണാത്തവൻ, കുരുടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണു കാണാത്തവരെയും ചെവി കേൾക്കാത്തവരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് കുറ്റകരമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംസ്കാരമുള്ളവരാരും അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് എന്താ പറയുന്നത്? അവർ കണ്ണ് കാണുന്നവരും ചെവി കേൾക്കുന്നവരുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ട് ഇവർ തുല്യരല്ല എന്നാണ്. ആരാ പറയുന്നത്? ഈ കണ്ണ് കാണാത്തവനും ചെവി കേൾക്കാത്തവനും സൃഷ്ടിച്ച പടച്ചോനാണ് നമ്മളോട് പറയുന്നത് അവരും നിങ്ങളും തുല്യരല്ലാണ്. അപ്പോൾ ഈ പടച്ചോൻ്റെ സംസ്കാരം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മളാരെങ്കിലും പറയും അത് തുല്യരല്ല എന്നുള്ളത്, കണ്ണ് കാണാത്തവരും കാണുന്നവരും തുല്യരല്ല, ചെവി കേൾക്കാത്തവരും കേൾക്കുന്നവരും തുല്യരല്ല എന്ന് ഇന്ന് സംസ്കാരമുള്ളവരാരെങ്കിലും പറയുമോ?
പറയില്ല എന്ന് മാത്രമല്ല എല്ലാവരും തുല്യരാണ് എന്നാണ് നമ്മൾ ആധുനിക ധാർമ്മിക മൂല്യം അനുസരിച്ച് അംഗീകരിക്കുകയും ലോകമാകെ അതാണ് നമ്മൾ കുട്ടികളെ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും എല്ലാവരും തുല്യരാണ്, ചെവി കേൾക്കുന്നവരും കേൾക്കാത്തവരും ഒക്കെ തുല്യരാണ്. അവർ തുല്യരായി പരിഗണിക്കപ്പെടണം, അവർക്ക് തുല്യമായ അവസരങ്ങളുണ്ടാവണം, തുല്യമായ അവകാശങ്ങളുണ്ടാവണം. അവർക്ക് ശാരീരികമായി നിലവിലുള്ള പരിമിതികളെ, അതുകൊണ്ട് തന്നെ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം തുല്യമായ നില കൈവരിക്കാൻ ആവശ്യമായ പ്രത്യേക പരിഗണനകളും സഹായങ്ങളും നൽകിക്കൊണ്ട് അവരെ തുല്യരായി പരിഗണിക്കണം എന്നാണ് ആധുനിക ധാർമ്മിക ബോധമുള്ള മനുഷ്യർ ലോകമെമ്പാടും ഇന്ന് അംഗീകരിച്ചിട്ടുള്ള തത്വം. ഇവിടെ ഒരു പടച്ചോൻ പറയാണ്, ഒരു ഉളുപ്പും ഇല്ലാതെ പറയാണ്, ചെവി കേൾക്കാത്ത പോട്ടനും ചെവി കേൾക്കണ മറ്റേയാളും തുല്യരാണോ, കണ്ണ് കാണാത്ത അന്ധനും ഈ കണ്ണ് കാണുന്ന നിങ്ങളും തുല്യരാണോ എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യാജപ്രവാചകന്മാരും ഒറിജിനൽ പ്രവാചകന്മാരും തുല്യരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപമ വിളമ്പിയതാണ് അള്ളാഹു എന്ന ദൈവം. ഈ അള്ളാഹു എന്ന ദൈവത്തിന് കുറച്ച് തലക്ക് വിളിവും സംസ്കാരവും ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം ഉപമകൾ പറയാനുണ്ട്. ഇങ്ങനെ ഈ കണ്ണ് കാണാത്തെയും ചെവി കേൾക്കാത്ത ആളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ അവർ തുല്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടി പുച്ഛിക്കുന്ന തരത്തിലുള്ള ഈ വർത്തമാനം ഒരു ദൈവം പറയുമോ? ഇല്ല. ഒരു ഗോത്രകാലത്തെ സംസ്കാരശൂന്യനായ ഒരു മനുഷ്യൻ്റെ അധമമായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് ഈ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാലായിരിക്കും ദൈവം എന്നൊരു സാധനം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് പറയുന്നവൻ്റെ തലയിൽ ഇടുത്തി വീഴുക, അല്ലെങ്കിൽ അവനെ ആയിരിക്കും നരകത്തിൽ പിടിച്ചിടുക. ഇതൊക്കെ ദൈവം പറഞ്ഞതാണെങ്കിൽ ആ ദൈവത്തിനെയാണ് നരകത്തിൽ പിടിച്ചിടേണ്ടത്. കാരണം അത്രയും സംസ്കാരശൂന്യമായിട്ടുള്ള പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തദക്കറൂ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. 25 നിശ്ചയമായും നൂഹ് നബി. ഇനി നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നൂഹിൻ്റെ കഥയും പിന്നെ ലൂത്തിൻ്റെ കഥയും ആദ് ഹൂദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൂർവീകരുടെ കെട്ടുകഥകളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. നൂഹ് നബീൻ്റെ കാലത്ത് ആളുകൾ നൂഹ് നബീനെ ധിക്കരിച്ചു, അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കി, നൂഹ് നബീനെ കപ്പലിൽ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് പിന്നെ ആദ് സമുദായത്തിൻ്റെ കഥ, ആ മറ്റേ ഹൂദ് നബിയുടെ കഥ പറഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞ് സമൂദിൻ്റെ കഥ പറയുന്നു. അത് കഴിഞ്ഞ് മൂസയുടെ കഥ പറയുന്നു. അങ്ങനെ എല്ലാ കഥയും പറഞ്ഞുകൊണ്ട് അവസാനം ഇബ്രാഹീമിൻ്റെ കഥ പറയുന്നു, ലോത്തിൻ്റെ കഥ പറയുന്നു, ഷുഐബിൻ്റെ കഥ പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി 100-ാമത്തെ വാക്യം, ഈ പറഞ്ഞതെല്ലാം ചില നാടുകളുടെ വർത്തമാനങ്ങളാകുന്നു, അത് താങ്കൾക്ക് നാം വിവരിച്ചു തന്നിരിക്കുകയാണ്. അവയിൽ ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നു, ചിലത് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. 101 നാം അവരോട് അനീതി ചെയ്തിട്ടില്ല, പക്ഷേ അവർ തന്നെ തങ്ങളോട് അനീതി ചെയ്തു. എന്നിട്ട് താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിനെ വിട്ട് തങ്ങൾ ആരാധിച്ചിരുന്ന ഇലാഹുകൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല, അവർക്ക് കൂടുതൽ നഷ്ടം വരുത്തുക മാത്രമാണ് അവ ചെയ്തത്. ഇതൊക്കെ മക്കാരോട് പറഞ്ഞാൽ വീണ്ടും പരിഹസിക്കപ്പെടുകയല്ലേ ചെയ്യാം. ഇവിടെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾ ഒരു സഹായവും ചെയ്തിട്ടില്ല, അള്ളാഹു അവരെ ആകെ ശിക്ഷിച്ച് മലമറിച്ചപ്പോൾ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞതിനാണ് അവരെന്ന ശിക്ഷ ഉണ്ടാക്കി കാണിക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ശിക്ഷയൊന്നും കാണിക്കാൻ കഴിയില്ല, ഞാൻ വെറുതെ താക്കീതുകാരനാണ്, ഒക്കെ അള്ളാഹിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറിക്കളോ, ഇവിടെ സുഖമായി സന്തോഷമായി ഞങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരു ശിക്ഷയും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ സുഖവും സന്തോഷമൊക്കെ തരും, പരലോകത്ത് നിങ്ങൾക്ക് നരകം തരും എന്ന് പറഞ്ഞിട്ട് ഈ കെട്ടുകഥകളിൽ പറഞ്ഞ കഥകൾക്കെല്ലാം വിരുദ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കഥ എല്ലാം ആവർത്തിച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ ആരാധിച്ചാൽ ആ ഇലാഹുകളിൽ നിന്ന് യാതൊരു സഹായം കിട്ടില്ല. അതെന്നല്ലേ മക്കാർ ചോദിച്ചത്, അള്ളാഹുവിനെ ആരാധിച്ചാൽ കിട്ടാ എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുമെന്നോ, അല്ലെങ്കിൽ ആത്തെയും ഉസൈം അനാത്തെയും ആരാധിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെന്നോ തെളിയിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന വാചകം യാതൊരു സഹായവും മറ്റു ദൈവങ്ങളിൽ നിന്ന് കിട്ടുകയില്ല എന്ന ഈ വാദം അള്ളാഹുവിനും ബാധകമാണ്. കാരണം ഇവിടെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സഹായം ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടതല്ലേ, സിറിയയിലും തുർക്കിയിലും ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായി, 40,000-ലേറെ ആൾക്കാരാണ് മരിച്ചത്. എന്ത് സഹായമാണ് അള്ളാഹിൻ്റെ അത് കിട്ടിയത്? പള്ളീൻ്റെ ഉള്ളിലൊക്കെ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ പള്ളിയടക്കം തകർന്ന് വീണ് മരിച്ചു, അള്ളാഹിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ ഒരു ഇത് ഓരോ കെട്ടിടങ്ങളും JFCB വന്ന് വാന്തുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടികളുടെ മരിച്ചു കിടക്കുന്ന കുട്ടികളുടെയൊക്കെ ശവങ്ങളാണ് വലിച്ചെടുത്തിട്ട് എന്നിട്ടും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ് അവിടെ മനുഷ്യർ ചെയ്ത്. അള്ളാഹു എന്ത് സഹായമാണ് ചെയ്തത്? ലാത്തയ്ക്കും ഉസയ്ക്കും മനാത്തയ്ക്കും ചെയ്യാൻ കഴിയാത്തതുപോലെ തന്നെ അള്ളാഹുവിനും ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല പ്രകൃതിയിലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം ഈ ലാത്തയും ഉസയും മനാത്തയും ഒക്കെ പോലെ തന്നെ ജീവനില്ലാത്ത ഒരു സങ്കല്പ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു ദൈവം മാത്രമാണ് അള്ളാഹു. അപ്പോൾ ആ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ഒരു കഴിവുമില്ല, അവർ സഹായിക്കാൻ വരുമല്ലോ, അള്ളാഹു ഭയങ്കര മിടുക്കനാണ് എന്ന് മക്കാരോട് പറയുകയാണെങ്കിൽ അത് മക്കാരുടെ മുമ്പിൽ തെളിയിച്ച് കാണിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ കാലശേഷവും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിലേക്ക് വരാം. നാടുകൾ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ താങ്കളുടെ രക്ഷിതാവ് അവയെ ശിക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ശിക്ഷിക്കുക, അവൻ്റെ ശിക്ഷ വേദനാജനകവും ശക്തിമത്വം തന്നെയാകുന്നു. അങ്ങനെ ആളുകൾ അക്രമം കാണിക്കുമ്പോൾ ശിക്ഷിക്കുകയാണെങ്കിൽ നീതിമാനായ ഒരു ദൈവം അക്രമം കാണിച്ചവരെ മാത്രമാണ് ശിക്ഷിക്കേണ്ടത്, അല്ലാതെ ഒരു നാടൊന്നായിട്ട് ശിക്ഷിക്കല്ല. അവിടുത്തെ പിഞ്ചു കുട്ടികളടക്കം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പിഞ്ചു കുട്ടികളും കന്നുകാലികളടക്കം എല്ലാവരെയും അങ്ങോട്ട് കൊന്നിട്ടല്ല ശിക്ഷിക്കുക. നീതിമാനാണെങ്കിൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്തവരെ മാത്രം പിടിച്ച് ശിക്ഷിക്കണം. സർവശക്തനായ പഠിച്ചവൻ എന്താ അതിന് കഴിയാത്തത്? അപ്പോൾ ആ ഭൂമിയിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പിടിച്ച് ശിക്ഷിക്കുന്നതായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. എന്ത് ദുരന്തം ഉണ്ടായാലും അവിടെ എല്ലാവരും മരിക്കും, വിശ്വാസിയും വിശ്വാസിയല്ലാത്തവനും ഏത് മതക്കാരനും മതമല്ലാത്തവനും ഒക്കെ മരിക്കും. ചെറിയ കുട്ടികളും തെറ്റ് ചെയ്യുന്ന ആൾക്കാരും തെറ്റ് ചെയ്യാത്തവരും നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരും പരിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരും ഭക്തജനങ്ങളും ഒക്കെ അപകടത്തിൽപ്പെട്ട് മരിക്കും. അപ്പോൾ അങ്ങനെ മരിക്കുന്നത് മാത്രമേ മനുഷ്യൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ന്യായം എന്താണ്? അതാണ് അള്ളാഹൻ്റെ പണി. ഏതാണ് അള്ളാഹൻ്റെ പതി? ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ എല്ലാവരും ശിക്ഷിക്കുക എന്നുള്ള ഒരു ക്രൂര വിനോദക്കാരനാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് നിശ്ചയമായും അതിൽ വലിയ പാഠം കൊണ്ട്. ആളുകൾ ഒരുമിച്ച് കൂടപ്പെടുന്ന ദിവസമാണ്, എന്നാൽ സൃഷ്ടികളും എല്ലാ സൃഷ്ടികളും ഹാജരാക്കപ്പെടുന്ന ദിവസം. അതൊക്കെ ശരി, പരലോകത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞാൽ പിന്നെ തെളിവൊന്നും ആവശ്യമില്ല, അത് പിന്നെ വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഇഹലോകത്ത് ശിക്ഷിക്കുമെന്ന കള്ളക്കഥ പറയുമ്പോൾ അതിന് തെളിവ് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അത് പറയുന്ന ആളുകൾക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ മുഹമ്മദിന് സാധിച്ചിട്ടില്ല. 104. ഒരു നിശ്ചിത അവധി വരെ മാത്രമേ നാം അതിനെ പിന്തിച്ചു നിർത്തുന്നുള്ളൂ. അത് വരുന്ന ദിവസം അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ഒരാളും സംസാരിക്കുകയില്ല, അവരില്ലെന്ന് നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടാകും. ഇതൊക്കെ പരലോകത്ത് മറ്റേ ലോകാവസാനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള പേടിപ്പിക്കലാണ്. അതൊക്കെ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആളുകളോട് നിങ്ങൾ ഭരിക്കുന്നതിന് മുമ്പുണ്ടാവും എന്നൊക്കെ നബി പറഞ്ഞ കോമഡിയൊക്കെ നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. മുഹമ്മദ് ഒരു മഴക്കാർ കണ്ടാൽ പോലും ഇത് ലോകാവസാനമാണെന്നും പറഞ്ഞ് പേടിച്ച് ബേജാറായി ഓടിപ്പാഞ്ഞിരുന്നു എന്ന് ആയിഷ പറയുന്ന ഹദീസൊക്കെ ബുഖാരിയിലും മറ്റും കാണാം. അപ്പോൾ എന്തോ ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യൻ്റെ ജൽപ്പനങ്ങൾ എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. 106. എന്നാൽ നിർഭാഗ്യവാന്മാർ നരകത്തിലായിരിക്കും, അവർക്കതിൽ നെടുവീർപ്പിടലും തേങ്ങിക്കരച്ചിലും ഉണ്ടായിരിക്കും. 107. അവരതിൽ എന്നും താമസിക്കുന്നവരാണ്. ആകാശഭൂമികൾ നിലനിൽക്കുമ്പോഴെല്ലാം താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും പ്രവർത്തിക്കുന്നതാണവർ. 108. എന്നാൽ സൗഭാഗ്യവാന്മാരായവർ സ്വർഗത്തിലായിരിക്കും, അതിൽ അവരെന്നും താമസക്കാരാകുന്നു. ആകാശഭൂമികൾ നിലനിൽക്കുമ്പോഴെല്ലാം താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്മാനമാണത്. 109. അതുകൊണ്ട് ഈ കൂട്ടർ ആരാധിക്കുന്നവയെപ്പറ്റി താങ്കൾ ഒട്ടും സംശയിക്കേണ്ട. മുമ്പ് ഇവരുടെ പിതാക്കൾ ആരാധിച്ചതുപോലെ തന്നെയാണ് ഇവരും ആരാധിക്കുന്നത്. അവർക്കുള്ള ഓഹരി ഒട്ടും കുറച്ച് കളയാതെ നാം പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ മുഹമ്മദിനോട് പറയുകയാണ്, അതുകൊണ്ട് ഈ കൂട്ടർ ആരാധിക്കുന്നതിനെ പറ്റി താങ്കൾ ഒട്ടും ബേജാറാവണ്ട, അവർക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ തടി സലാമത്താക്കുകയാണ്. 110. സത്യമായും മൂസ നബിക്ക് നാം ഗ്രന്ഥം നൽകി. ആ വീണ്ടും മൂസക്കഥ പറയുകയാണ്. എന്നിട്ടതിൽ ഭിന്നിപ്പുണ്ടാക്കി താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു നിശ്ചയം മുമ്പ് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്കതിൽ വിധി നടത്തപ്പെടുമായിരുന്നു. അവരതിൽ വലിയ സംശയത്തിൽ തന്നെയാണ്. അവർക്കെല്ലാവർക്കും തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ താങ്കളുടെ രക്ഷിതാവ് പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് അവർ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതിനാൽ കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കളും അള്ളാഹുവിങ്കിലേക്ക് താങ്കളൊന്നിച്ച് മടങ്ങിയവരും ഉറച്ചു നിൽക്കുക. നിങ്ങൾ അതിക്രമിച്ചു പോകരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നന്നായി കാണുന്നവൻ തന്നെയാവുന്നു. അപ്പോൾ ഇവിടെ മുഹമ്മദിൻ്റെ മനസ്സിലാണ് സംശയവും ചാഞ്ചാട്ടവും ഉള്ളത് എന്ന് ഈ വായിച്ച വാക്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അതിനെ മുഹമ്മദ് തന്നെ അള്ളാഹുവിൻ്റെ രൂപത്തിൽ വന്നിട്ട്
പറഞ്ഞ് ഉറപ്പിച്ച് നിർത്തുകയാണ്, സംശയിക്കണ്ട, നിനക്ക് വരുന്നത് അള്ളാഹിൻ്റെ വെളിപാട് തന്നെയാണ്, നീ വിചാരിക്കും പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. 113 അക്രമികളിലേക്ക് നിങ്ങൾ ചായരുത്, ചാഞ്ഞു പോയാൽ നരകം നിങ്ങളെ സ്പർശിക്കും, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ രക്ഷാധികാരികൾ ആരുമില്ല, പിന്നെ നിങ്ങൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയുമില്ല. അപ്പോൾ മുശ്രിക്കുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരുന്നു മുഹമ്മദിൻ്റെ മനസ്സ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 114 പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാവിൻ്റെ ചില സമയങ്ങളിലും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക, നിശ്ചയമായും നന്മകൾ തിന്മകളെ ദൂരീകരിച്ച് കളയുന്നതാണ്. ചിന്തിച്ചു ഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉത്ബോധനമാണിത്. പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാവിൻ്റെ ചില സമയങ്ങളിലും നമസ്കാരം അനുഷ്ഠിക്കുക. ഇതൊക്കെ മര്യാദക്ക് കൃത്യമായിട്ടങ്ങ് പറഞ്ഞുകൂടെ. ഈ പകലിൻ്റെ രണ്ടറ്റം എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെയും വൈകുന്നേരം, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാവിൻ്റെ ചില സമയങ്ങളിലും അപ്പോൾ രാത്രിയിലും. അപ്പോൾ ഈ ഉച്ചക്കുള്ള ദുഹ്ർ നമസ്കാരം ഇതിലില്ല. ഇതാണ് ചേകന്നൂർ മൗലവി പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് മൂന്ന് നമസ്കാരമുള്ളൂ എന്ന്. ഇത് എത്രയേ പറഞ്ഞിട്ടുള്ളൂ, രാവിലെ, പിന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ളത്, പിന്നെ രാത്രി ഒന്ന്. അങ്ങനെ രാവിലെ സുബഹിയും വൈകുന്നേരത്തെ മഗ്‌രിബും പിന്നെ രാത്രിയിലെ ഇഷായും, ഈ മൂന്ന് നിസ്കാരമേ ഉള്ളൂ. മനുഷ്യന്മാർ പണിക്ക് പോകുന്ന സമയത്ത് ഈ നട്ടുച്ചക്കുള്ള നിസ്കാരം ഖുർആനിലില്ല എന്ന് ചേകന്നൂർ മൗലവി പറയാൻ കാരണം ഇതാണ്, ഈ ഖുർആൻ ആയത്താണ്. ഖുർആനിൽ എവിടെയും 5 നേരത്തെ നിസ്കാരം എന്ന് പറയുകയോ അതല്ലെങ്കിൽ കൃത്യമായി ഇന്ന ഇന്ന സമയം എന്ന് ഏതെങ്കിലും അന്നത്തെ ഒരു സമയത്തിൻ്റെ ലക്ഷണം അനുസരിച്ച് പോലും ഒരു സമയം ക്രമീകരിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം എന്ന ചടങ്ങിന് പോലും ഒരു മുഹൂർത്തമായ രൂപം പറഞ്ഞു കൊടുക്കാൻ പോലും മുഹമ്മദിന് ഈ 23 കൊല്ലം വഹിയിറക്കിയിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഖുർആനിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഇത് സാമാന്യമായിട്ടുള്ള മാനസിക നില ഇല്ലാത്ത, എന്തോ ആ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ബാധിച്ച, സമനില തെറ്റിപ്പോയ ഒരു മനുഷ്യൻ്റെ വിഭ്രാന്തിജനകമായിട്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. 115 താങ്കൾ ക്ഷമിക്കുക, കാരണം സുഹൃതികളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ പൂർവീകരിൽ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നത് തടയുന്ന ചില സുഹൃതികൾ എന്തുകൊണ്ടുണ്ടായില്ല? അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയ ചുരുക്കം ചിലരൊഴികെ തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുഖാഡംബരങ്ങളെ അക്രമികൾ പിൻപറ്റി അവർ കുറ്റമായ പ്രവർത്തനങ്ങൾ ശീലിച്ചവരായിരുന്നു. നന്മ ചെയ്യുന്നവരായിരിക്കെ ഒരു നാട്ടുകാരെ അന്യായമായി നശിപ്പിക്കുന്ന പതിവ് താങ്കളുടെ രക്ഷിതാവിനില്ല തന്നെ. ആ പറഞ്ഞതും നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. കാരണം ഏതെങ്കിലും ഒരു നാട്ടിൽ നാട് നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അവിടെയുള്ള പ്രമാണിമാർക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കും, അങ്ങനെ അവരാഡംബര ജീവിതം നയിക്കും. അപ്പോൾ ഞാൻ ആ നാട്ടിലെ എല്ലാവരെയും അങ്ങ് നശിപ്പിക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അന്യായം പ്രവർത്തിക്കാത്ത നിരപരാധികളെ അടക്കം ശിക്ഷിക്കും എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നിരപരാധികളും അതിൽ പെട്ടുപോകുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞത് നന്മ ചെയ്യുന്നവരായിരിക്കെ അന്യായമായി നശിപ്പിക്കുന്ന പതിവില്ല എന്ന് പറഞ്ഞത് ഈ ഖുർആനിൽ തന്നെ പറയുന്നതിന് നേരെ വിരുദ്ധമാണ്, വൈരുദ്ധ്യമാണ്. 118-19 താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്ന പക്ഷം എല്ലാ മനുഷ്യരെയും അവൻ ഒരു സമുദായമാക്കുമായിരുന്നു. അവർ ഭിന്നിച്ചവരായി തന്നെ ഇരിക്കും. താങ്കളുടെ രക്ഷിതാവ് കരുണ ചെയ്തവർ ഒഴികെ അതിനു വേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചത്. ജിന്നുകൾ, മനുഷ്യർ എന്നീ രണ്ടു വിഭാഗക്കാരാൽ നരകം ഞാൻ നിറയ്ക്കുമെന്ന താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് പ്രശ്നം. എല്ലാവരെയും നന്നാക്കണമെന്നോ എല്ലാവരും ഒരു സമുദായം ആക്കണമെന്നോ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ വിചാരിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകം നിറയ്ക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ സൃഷ്ടി പോലും നടത്തിയിട്ടുള്ളത്. അള്ളാഹു ആകട്ടെ കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത ആളുമാണ്. ഇതിൽപരം വൈരുദ്ധ്യവും തമാശയും വേറെ എന്താ ഉള്ളത്? 120 പൂർവ്വദൂതന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് സ്ഥൈര്യം നേടി തരുന്നതെല്ലാം നാം വിവരിച്ചു തരികയാണ്. ഇതിൽ താങ്കൾക്ക് സത്യവും വിശ്വാസികൾക്ക് സതുപദേശവും ഉത്ബോധനവും വന്നു കിട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നേടിത്തരുന്നതിന് വേണ്ടി ഞാനിങ്ങനെ വിവരിച്ചു തരികയാണ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മൂപ്പരുടെ ഹൃദയത്തിന് സ്ഥിരത നഷ്ടപ്പെടുകയും ചാഞ്ചാട്ടമുണ്ടാവുകയും
ഈ മുശ്രിക്കുകളിലേക്ക് ചാഞ്ഞു പോവുകയും ഞാൻ തന്നെ എന്തോ കുഴപ്പക്കാരനാണോ, ഞാനീ പറയുന്നതൊന്നും ദൈവത്തിൻ്റെ ദൂതല്ലേ എന്ന് സംശയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും, അങ്ങനെ സംശയിച്ചപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് അള്ളാഹു മുഹമ്മദിൻ്റെ ഈ മനസ്സിൻ്റെ അസ്ഥിരതയെയും ചാഞ്ചല്യങ്ങളെയും ആശ്വസിപ്പിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു തന്നെ പറയുകയാണ് ഇവിടെ. ഈ അള്ളാഹുവും ഈ ചാഞ്ചാടുന്ന മുഹമ്മദും ഈ ആശ്വസിപ്പിക്കുന്ന അള്ളാഹുവും മുഹമ്മദിൻ്റെ ഹൃദയത്തിൻ്റെ രണ്ടറ്റത്ത് കുത്തിയിരിക്കുന്ന മുഹമ്മദ് തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം. 121. നിങ്ങളുടെ നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കുക, ഞങ്ങളുടെ നിലക്ക് ഞങ്ങളും പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്ന് താങ്കൾ സത്യനിഷേധികളോട് പറയുക. അത് പറയാനാണെങ്കിൽ പിന്നെ ഒരു ദൂതനം കേട്ട് അയക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതങ്ങനെ അങ്ങ് നടത്തിയാൽ പോരെ. രണ്ടിൻ്റെയും ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുക, ഞങ്ങളും പ്രതീക്ഷിക്കുന്നവരാകുന്നു. ഇതൊക്കെ ഉത്തരം മുട്ടിയപ്പോൾ തടി സലാമത്താക്കാൻ തീരുമാനിച്ചപ്പോൾ പറയുന്ന ഒടുക്കത്തെ ബബ്ബ മാത്രമാണ്. 123. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. അവങ്കിലേക്കാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനെ ആരാധിക്കുകയും അവനിലേക്ക് ഭാരമേൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് താങ്കളുടെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല തന്നെ. ഇങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി പൂർത്തിയാക്കിയിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. മക്കയിലെ അന്നത്തെ മക്കക്കാരായിട്ടുള്ള ഖുറൈശികളെ, അല്ലെങ്കിൽ അന്നത്തെ മുശ്രിക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആളുകളെ മുഹമ്മദ് നിരന്തരമായിട്ട് ഭൗതിക ശിക്ഷ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശിക്ഷ ഇറങ്ങും, ഇപ്പോൾ ശിക്ഷ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ശിക്ഷ ഇറക്കാൻ അവരാവശ്യപ്പെടുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് സമയമായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശിക്ഷിക്കൊള്ളൂ എന്ന് പറഞ്ഞ് സമയം നീട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ, അങ്ങനെ നീട്ടൊന്നും വേണ്ട, എന്താ പത്ര തടസ്സം, ഏപ്പം തന്നെ അങ്ങോട്ട് ഇറക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തി പരിഹസിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് നമ്മളിപ്പോൾ ഈ വായിച്ചത്. അവസാനം പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് ശിക്ഷയൊന്നും തരില്ല, ഇവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് കൊശിയായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തരും, പരലോകത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാളാന്ന് എൻ്റെ മനസ്സിലുള്ള ഈ ചാഞ്ചാട്ടവും ഒക്കെ അങ്ങ് നിർത്തിക്കാളാ. നീ വിചാരിക്കും, നീ നിനക്ക് തന്നെ ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്, സംശയിക്കണ്ട, ഇത് അള്ളാഹു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിച്ച് വിടുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. മക്കക്കാരക്ക് ശിക്ഷ ഇറങ്ങും എന്ന മുഹമ്മദിൻ്റെ ഭീഷണി നടന്നില്ല എന്ന് മാത്രമല്ല, ഈ ഭീഷണി നേരെ വിരുദ്ധമായിട്ടാണ് ചരിത്രത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നത്. കാരണം മക്കയിലുണ്ടായിരുന്ന ആളുകളെ ആരൊക്കെയായിരുന്നു നമുക്കറിയാം. അന്നത്തെ പ്രമാണിമാർ അബൂ സുഫിയാൻ മുതൽ വലീദുബിന് മുഗീറ മുതൽ അൽഹാസുബിന് വായിൽ മുതലുള്ള പ്രമാണിമാരെല്ലാം മുഖത്ത് നോക്കിക്കൊണ്ടാണ് അവരെയാണ് ഈ ഭീഷണിപ്പെടുത്തിയിരുന്നത്, അവരെയാണ് ഈ ചീത്ത പറഞ്ഞിരുന്നത്. അവരോടാണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഒരിക്കലും ഞാൻ ആരാധിക്കുന്നതിന് ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെയൊക്കെ ഹൃദയം ഞാൻ അടപ്പിട്ട് പൂട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പ്രവചനം പോലെ പറഞ്ഞതും ഈ മക്കയിൽ വെച്ചിട്ടാണ്. എന്നാൽ ചരിത്രത്തിൽ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് മുഹമ്മദ് വാളെടുത്ത് ചതി പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവരെല്ലാവരും മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചു. ഈ അള്ളാഹു നിരന്തരം 13 കൊല്ലം നിങ്ങളൊരിക്കലും നന്നാവാൻ പോണില്ല, നിങ്ങൾ അടപ്പെട്ട് കൂട്ടിയതാണ്, നിങ്ങളാരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല എന്ന് പറഞ്ഞാളാ, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാളാ എന്നൊക്കെ പറഞ്ഞ് അച്ചട്ടും അവരെ ഒഴിവാക്കിയിരുന്ന ഈ ആളുകളെല്ലാം പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ പ്രവചനങ്ങളും പൊളിഞ്ഞു. ഖുർആനിൽ ഈ ചീത്ത പറഞ്ഞതൊക്കെ വളരെ പരിഹാസ്യമായ വിധത്തിൽ തെറ്റായി ഭവിച്ചു. എന്നിട്ടെന്താ സംഭവിച്ചത്? എന്നിട്ട് മക്കാരെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണല്ലോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് 13 കൊല്ലം. ശിക്ഷ ആർക്കാണ് കിട്ടിയത്? ശിക്ഷ കിട്ടിയത് ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി മുഹമ്മദിന് പിന്നെ അവരാരെയും കൊല്ലാൻ തോന്നിയില്ല, അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. അതോടുകൂടി ഇവർ പിന്നെന്താ ചെയ്തത്? അബൂ സുഫിയാനും ഈ പറയുന്ന ആൾക്കാർ വലീദുബിന് മുഗീറയും അയാളുടെ മക്കളും അൽഹാസുബിന് വായിലും അയാളുടെ മക്കളും മുഹമ്മദ് ആരോടൊക്കെയാണോ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്, ആരൊക്കെയാണോ അള്ളാഹു ശപിച്ചുകൊണ്ടിരുന്നത്, ആരൊക്കെയാണോ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പ്രവചിച്ചു കൊണ്ടിരുന്നത്, അവരെല്ലാവരും പിന്നെ ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പന്മാരായി മാറി, ഇസ്ലാമിൻ്റെ പടത്തലവന്മാരായി മാറി, ഇസ്ലാമിൻ്റെ ഭരണാധികാരികളായി മാറി, ഇസ്ലാമിനെ അവർ കൈകാര്യം ചെയ്തു. എന്ന് മാത്രമല്ല, ഈ ഭീഷണികളെല്ലാം മുഴക്കിയിരുന്ന മുഹമ്മദിൻ്റെ കുടുംബത്തെ അവർ വേരറുത്ത് കളയുകയും ചെയ്തു. മുഹമ്മദിൻ്റെ
വീട്ടിൽ മുഹമ്മദിനോടൊപ്പം താമസിക്കുകയും മുഹമ്മദിൻ്റെ കൂടെ ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത അലി ഉൾപ്പെടെയുള്ള അബൂബക്കർ ഉമ്മർ ഉസ്മാൻ ഉൾപ്പെടെയുള്ള അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ള മുഹമ്മദിൻ്റെ സ്വന്തം മകളായ ഫാത്തിമയും സ്വന്തം മകളുടെ ഭർത്താവും സ്വന്തം അനിയനുമായിരുന്ന അലിയും അവരുടെ മക്കളായിട്ടുള്ള ഹസൻ ഹുസൈൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഈ മുസ്ലിങ്ങളാൽ തന്നെ അഥവാ ഇസ്ലാമിലേക്ക് ചേർന്ന ഈ അബൂ സുഫിയാൻ്റെയും മറ്റും സന്തതികളായിട്ടുള്ള ഈ മക്കാരുടെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ കൈകളാൽ കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. മുഹമ്മദിൻ്റെ കൂടെ സഹാബികളായിട്ടുണ്ടായിരുന്ന പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, മുഹമ്മദ് ഇവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ചീട്ടെഴുതി കൊടുത്ത ആളുകളെല്ലാം പരസ്പരം വാളെടുത്ത് വെട്ടി മരിക്കുന്ന കാഴ്ചയാണ് പിന്നെ മുഹമ്മദിൻ്റെ മരണശേഷം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ സുലൈമാൻ സാഹിബുമായി നടത്തിയിട്ടുള്ള ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അഞ്ചാറ് ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. അതിനകത്ത് ഈ ചരിത്രമാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത്ഭുതം തോന്നും, ഞെട്ടിപ്പോവും, മുസ്ലിം വിശ്വാസികൾ ഞെട്ടിപ്പോവും മുഹമ്മദിന് ശേഷം അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്ര കഥകൾ കേട്ടാൽ. അബൂബക്കർ എന്ന് പറയുന്ന ഒന്നാം ഖലീഫയുടെ മകനാണ് മൂന്നാം ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അതുപോലെ ഈ മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദ് സ്വർഗത്തിലേക്ക് ചീട്ടെഴുതി കൊടുത്തിരുന്ന സുബൈറും തൽഹത്തും അതുപോലെയുള്ള സഹാബികളുമാണ് അലിയുമായിട്ട് ആദ്യം അലിയുടെ കൂടെ ചേർന്നുകൊണ്ട് ഉസ്മാനെതിരെ കൊലപാതകം നടത്തുന്നു, പിന്നീട് കാലുമാറി അലിക്കെതിരായി ചേർന്നുകൊണ്ട് അലിക്കെതിരായി യുദ്ധം നടത്തുന്നു. ഇങ്ങനെ പരസ്പരം കാലുമാരിക്കൊണ്ടും പരസ്പരം കഴുത്തു വെട്ടിക്കൊണ്ടും ഈ മുസ്ലിം സഹാബികൾ പ്രവാചകൻ്റെ കൂടെ ഒരേ വീട്ടിൽ അന്തിയുറങ്ങിയിരുന്നവരടക്കം പരസ്പരം വാളെടുത്ത് വെട്ടി പതിനായിരങ്ങൾ മരിച്ചു വീഴുന്ന കഥയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. മുഹമ്മദിൻ്റെ സ്വന്തം വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന ആയിഷയും അലിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, ജമൽ യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ ഈ അബൂ സുഫിയാൻ്റെ മക്കളും പിന്നെ അലിയുടെ മക്കളും തമ്മിലൊക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്, ചോരപ്പുഴയാണ് ഒഴുകിയത്. മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ്റെയൊക്കെ തല കഴുത്ത് വെട്ടിയിട്ട് തല കുന്തത്തിൽ നാട്ടി ആ തല കൊണ്ട് ആ ഘോഷയാത്ര നടത്തുകയും തല കർബലയിലെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന അതിഭീകരമായ ചരിത്രമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ആരാണ് ചെയ്യുന്നത്? അള്ളാഹു നിങ്ങളാരും ഇസ്ലാമിലേക്ക് വരില്ല എന്നും നിങ്ങളാരും മുഹമ്മദ് ആരാധിക്കുന്നതിന് ആരാധിക്കാൻ പോകുന്നില്ല എന്നും നിങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങൾ ഞാൻ മൂടിവെച്ചിരിക്കുന്നു എന്നും പ്രവചിച്ച അബൂ സുഫിയാൻ്റെയും വലീദിൻ്റെയും അൽആസിൻ്റെയും ഒക്കെ മക്കളാണ് പിന്നെ വന്നിട്ട് മുഹമ്മദിൻ്റെ മക്കളോടും മുഹമ്മദിൻ്റെ സന്താന പരമ്പരകളോടും മുഹമ്മദിൻ്റെ ഉത്തമ സഹാബികളോടും ഈ ക്രൂരത പ്രവർത്തിച്ചത്. അവരെല്ലാവരും ഈ ക്രൂരതകൾ പ്രവർത്തിച്ചത് ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനോട് ഏറ്റുമുട്ടിക്കൊണ്ടല്ല, എല്ലാവരും ഇസ്ലാമിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ വാളും ചെങ്കോലും അധികാരവും കയ്യിലെടുത്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ കുടുംബത്തിനോടും വംശത്തോടും ഈ പകരം വീട്ടിയത്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രമെങ്കിൽ ഈ മക്കയിലെ 13 കൊല്ലം അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയും ഈ പറയുന്ന മക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, മറിച്ച് മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനുമാണ് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതാണ് ചരിത്രം. ഇസ്ലാം എന്ന മതം ഉണ്ടായി, അത് ലോകമാകെ വ്യാപിച്ചു, അത് കോടാനകോടി മനുഷ്യൻ്റെ കഴുത്തറുക്കാൻ കാരണമായ ഒരു ഭീകര പ്രസ്ഥാനമായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്നു. ആ മതത്തിൻ്റെ ഉള്ളിൽ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, പള്ളികൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മനുഷ്യമാംസം കരിഞ്ഞു മണക്കുന്ന, മനുഷ്യരക്തം കളമിട്ടൊഴുകുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് ഈ മതത്തിൻ്റെ വളർച്ച കാരണമായി എന്നതൊഴിച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയും ഈ മതത്തിന് പുറത്തുള്ളവർക്ക് മാത്രമായിട്ട് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഒരു തെളിവും ഒരു ദൃഷ്ടാന്തവും ലോക ചരിത്രത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഈ അധ്യായത്തിൽ ഇടയ്ക്കുള്ള ഒരുപാട് വാക്യങ്ങൾ ഞാൻ വിട്ടുപോയി, കാരണം അത് പൂർവപ്രവാചകന്മാരുടെ കെട്ടുകഥകളുടെ ആവർത്തനമാണ്. അത് നമുക്ക് ഏറ്റവും അവസാനം ഒന്നിച്ച്
പറയാം എന്നതുകൊണ്ടാണ് ഞാൻ ഈ കെട്ടുകഥകൾ മാറ്റി വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. മറ്റു കാര്യങ്ങളും ഒരേപോലെയുള്ള ആവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും ആവർത്തിക്കേണ്ടി വരുന്നു. അതെൻ്റെ കുഴപ്പമല്ല, അത് ക്ഷമിക്കുക എന്നാണ് എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളത്. മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.